പോലീസുകാര് അവരെ ഉപദ്രവിച്ചോ? ആ ചെറുതായിട്ട്. എല്ലാത്തിനും കാരണം ഞാനാണല്ലോ എന്ന് ഓർക്കുമ്പോഴ്. ഇനിയിപ്പോ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, നടക്കാനുള്ളത് നടന്നു. ഇനിയിപ്പോ ഇതിൽ നിന്ന് അങ്ങനെ രക്ഷപ്പെടാമെന്നല്ലേ ആലോചിക്കട്ടെ. സേതു എന്താ പറയുന്നത്? ഹൈക്കോടതി നിന്ന് ജാമ്യം കിട്ടുമോ? കിട്ടും. ഏട്ടാ, കുടിക്കാൻ വെള്ളം എടുത്തു വെച്ചിട്ടുണ്ട്, വേണോ? വേണം. നമ്മളിവിടെ നിന്ന് ഇങ്ങനെ സംസാരിക്കണ്ട, വെറുതെ എന്തിനാ ശാലിയുടെ മനസ്സിൽ ഓരോ സംശയങ്ങൾ ഉണ്ടാക്കുന്നത്? ശരിയാ, ഞാനായിട്ട് സാറിന്റെ ജീവിതം തകർക്കാൻ പാടില്ലല്ലോ. അങ്ങനെ ഉദ്ദേശിച്ചു പറഞ്ഞതല്ല. ഞാനൊന്നും ഉദ്ദേശിച്ചു പറഞ്ഞതല്ല. സാർ ചെല്ല്, ഭാര്യ കാണണ്ട. അച്ഛനെ ഇവിടെ വന്ന് നിൽക്കായിരുന്നോ? ഉച്ചക്കത്തേക്ക് കൂട്ടാൻ എന്താ വേണ്ടത്? ഇന്നലത്തെ സാമ്പാർ കുറച്ച് ഫ്രിഡ്ജിലുണ്ട്, അതെടുത്ത് ചൂടാക്കിയാ മതിയോ? മതി. പിന്നെ കായം മെഴുക്കുരട്ടി ഉണ്ടാക്കാം, അതുപോരെ? മതി. ഈ ഏട്ടൻ എങ്ങോട്ടാ പോയത്? മോളിലേക്ക് പോകുന്നുണ്ടായിരുന്നു. ഏട്ടന്റെ ഒരു കാര്യം, എല്ലാത്തിനും ഞാൻ കൂടെ പോണോന്ന് പറഞ്ഞ വലിയ കഷ്ടാ കേട്ടോ. കറണ്ട് ബിൽ അടയ്ക്കേണ്ട ലാസ്റ്റ് ഡേറ്റാ. ദേവൂട്ടി ഉണ്ടായിരുന്നപ്പോ കൃത്യമായിട്ട് അവളെല്ലാം ചെയ്യുമായിരുന്നു. അവളില്ലാത്ത സ്ഥിതിക്ക് ഏട്ടം വേണ്ട ഇതെല്ലാം ചെയ്യാനായിട്ട്. എനിക്ക് തെറ്റിയതാ. കൺസ്യൂമർ നമ്പർ പറഞ്ഞ് ഏട്ടൻ ബില്ലടച്ചിരുന്നു. എന്താ കയ്യില്? നോക്കട്ടെ, കഴിക്കാനുള്ളത് വലുതാണെങ്കിൽ ഞാനും കൂടി കൂടാം. ഇതെന്താ ഇങ്ങനെ ഒരു പച്ചമാങ്ങ പ്രേമം? അതെനിക്ക് പണ്ടേ ഉള്ളതാ. പച്ചമാങ്ങ, പച്ചപ്പുളി ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാ. കണ്ടപ്പോ കൊതി തോന്നി, അതുകൊണ്ട് ഒന്നെടുത്തു. ആശിച്ചെടുത്തതല്ലേ, വേണമെങ്കിൽ ഒന്നുകൂടെ എടുത്തോളൂ. വേണ്ട, ഇത് തന്നെ മതി. Thank you.
ഏട്ടാ, ഏട്ടന് ഓർമ്മയുണ്ടോ ദേവുവിന് വയറ്റിലായിരുന്നപ്പോ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഭക്ഷണം ഏതായിരുന്നു? മസാല ദോശയാണ്. അല്ല, പച്ചമാങ്ങ. ആ പച്ചമാങ്ങയാ ഇപ്പൊ ടീച്ചർക്ക് ഏറ്റവും ഇഷ്ടം. കുട്ടിക്കാലം മുതലുള്ള ശീലം അത്രേ. എന്തോ എനിക്കങ്ങനെ തോന്നുന്നില്ല, ഇത് അത് തന്നെയാ. എന്ത് വിശേഷം? ടീച്ചർക്ക് വിശേഷം ഉണ്ടോന്ന് നല്ല സംശയമുണ്ട് എനിക്ക്. നിനക്ക് വേറെ ജോലിയില്ലേ? വിശേഷം ഉണ്ടത്രേ, ഈ പ്രായത്തിലാണോ? ഈ പ്രായത്തിന്റെ കാര്യമൊന്നും ഏട്ടൻ എന്നോട് പറയണ്ട. എന്റെ അമ്മായി, അമ്മായി എത്ര വയസ്സിലാ പ്രസവിച്ചത്? 45-ാമത്തെ വയസ്സില്. പക്ഷേ ഇവരുടെ ഭർത്താവ് അടുത്തില്ലല്ലോ എന്നോർക്കുമ്പോഴാ. അതെ, ഇനി ചിലപ്പോ അബദ്ധം വല്ലതും പറ്റിയതായിരിക്കും. നിനക്ക് വേറൊന്നും പറയാനില്ലേ? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഈ വക മൂന്നാം കട സംശയം കൊണ്ട് എന്റെ മുമ്പിലേക്ക് വന്നേക്കരുത്. എന്തോർക്കാൻ? അവർക്ക് പച്ചമാങ്ങ സ്നേഹം മാത്രമല്ല, വേറെയുണ്ട് ലക്ഷണങ്ങള്. ആകെ ഒരു വിളർച്ചയുണ്ട്, പിന്നെ നല്ല ക്ഷീണവും. ഏത് നേരം നോക്കിയാലും കിടപ്പ് തന്നെ കിടപ്പ്. പിന്നെ ഭക്ഷണം കഴിക്കുന്ന ശ്രദ്ധിച്ചിട്ടുണ്ടോ? ദാ ആകെ ഇത്ര ഇത്ര കുറച്ച്. ചോദിക്കുമ്പോ പറയും വിശപ്പില്ലാന്ന്. അല്ല, എങ്ങനെയാ വിശപ്പ് ഉണ്ടാകുന്നത്? അതെ, വയറും ഞാൻ ശ്രദ്ധിച്ചു. അടിവയറ്റിൽ നല്ലൊരു കനപ്പുണ്ട്, അത് ഗർഭിണികൾക്കുണ്ടാവുന്നതാ. ഈ ചാരപ്പണിയും കൊണ്ട് നടന്നു. എന്നിട്ട് മാനവമര്യാദ ജീവിക്കുന്നവർക്കെതിരെ അപവാദം പറഞ്ഞു വരുത്തുക. ആകെ മുതൽ മുടക്കില്ലാതെ നമ്മുടെ നാട്ടിൽ ചെയ്യാവുന്ന ഒരു വ്യവസായമേ ഉള്ളൂ, അപവാദ വ്യവസായം. നീ അതിന്റെ പാർട്ട് നയിക്കോ. ഏട്ടനെന്തിനാ എന്നോട് ദേഷ്യപ്പെടുന്നേ? എനിക്കൊരു സംശയം തോന്നി, അത് ഞാൻ പറഞ്ഞു. അതിലിപ്പോ എന്താ ഇത്ര വലിയ തെറ്റ്? ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഞാൻ പറയുന്നതല്ല സത്യമെന്ന് ഏട്ടനെന്താ ഇത്ര ഉറപ്പ്? അവരെ കുറച്ചു കാലം സഹായിച്ചു എന്നല്ലാതെ അവരെ കുറിച്ച് വേറെന്തെങ്കിലും അറിയുമോ? അറിയുമോന്ന് അറിയാമെങ്കിൽ പറയേ. അവരെ കുറിച്ച് സകല വിവരങ്ങളും ഏട്ടൻ അറിയാമെങ്കിൽ എന്നോട് തുറന്നു പറയേ. നീ എന്താ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്? പിന്നെ എങ്ങനെ ചോദിക്കണം? തുടക്കം മുതലേ ഞാൻ ശ്രദ്ധിക്കുന്നതാ. അവർക്ക് വേണ്ടി ആവശ്യമില്ലാത്ത ഒരു സൈഡ് പിടുത്തം ഉണ്ട് ഏട്ടന്. എന്തിനാ അങ്ങനെ ചെയ്യുന്നേ? പെണ്ണുങ്ങളുടെ പ്രശ്നങ്ങൾ പെണ്ണുങ്ങൾക്കേ അറിയാവൂ. നാളെ ഒരിക്കൽ ഞാൻ പറയുന്നതാ ശരിയെങ്കിൽ ഏട്ടൻ എന്ത് ചെയ്യും? അതെ, ഇപ്പൊ ഈ കാണിച്ച ദേഷ്യത്തിനൊക്കെ എങ്ങനെ മറുപടി പറയും? ഇത്തരം കാര്യങ്ങളിൽ എനിക്ക് തോന്നുന്നതൊന്നും ഇതുവരെ തെറ്റിയിട്ടില്ല. ടീച്ചർ പ്രെഗ്നന്റാ, അത് ഉറപ്പാ. അല്ല അല്ല അല്ല, അവരങ്ങനെ ഒരു സ്ത്രീ അല്ല. എങ്ങനെ ഒരു സ്ത്രീ? ഇതാ എനിക്ക് മനസ്സിലാവാത്തത്. അല്ല, ഏട്ടൻ എന്തിനാ അവരുടെ പക്ഷം പിടിച്ച് പിന്നെയും പിന്നെയും സംസാരിക്കുന്നത്? ഞാൻ മുമ്പ് പറഞ്ഞിട്ടില്ലേ, ആകെ ഒരു ദുരൂഹതയുണ്ട് അവർക്ക്. ഭർത്താവില്ലാതെ ഒറ്റയ്ക്ക് താമസിക്കുന്നു, ജോലിക്ക് പോകുന്നില്ല, കഴിക്കുന്നതാണെങ്കിലോ പച്ചമാങ്ങയും. എന്താ ഇതിന്റെ അർത്ഥം? എനിക്കെങ്ങനെ അറിയാം? നീ എന്താ ഇതൊക്കെ എന്നോട് ചോദിക്കുന്നേ? അല്ല, ഏട്ടനായിരുന്നല്ലോ അവരുടെ സഹായി. സഹായിക്കുമല്ലോ, അറിയോന്ന് അറിയാൻ വേണ്ടി ചോദിച്ചതാ. എനിക്കൊന്നും അറിയില്ല. മതി, ഇത് കേൾക്കാനാ ഞാൻ വന്നത്. ഇനി എന്ത് ചെയ്യണോന്ന് എനിക്കറിയാം. ഞാനേ അത്ര മണ്ടിയൊന്നുമല്ല. ഒരു സ്ത്രീ ഗർഭിണിയാണോ അല്ലയോ എന്നറിയാൻ ഒരുപാട് വഴികളുണ്ട്, അതുപയോഗിച്ച് ഞാൻ കണ്ടുപിടിക്കും. ചേട്ടാ, ഇതെങ്ങനെയായിട്ട് വേണ്ടാത്ത കാര്യങ്ങളാവുന്നത്? നമ്മുടെ വീട്ടിൽ താമസിക്കുന്ന ഒരു സ്ത്രീ, അവരെ കുറിച്ചുള്ള സകല വിവരങ്ങളും നമ്മൾ അറിഞ്ഞിരിക്കണ്ടേ? അല്ലെങ്കിൽ ഏട്ടൻ എന്തിനാ പേടിക്കുന്നേ? ഏട്ടനതില് യാതൊരു മനസ്സറിവും ഇല്ലല്ലോ, ഉണ്ടോ? എനിക്കെന്ത് മനസ്സറിവ? ആ പിന്നെന്താ പ്രശ്നം? ഇത് എനിക്കങ്ങ് വിട്ടേരെ, ഭംഗിയായിട്ട് ഞാനിത് കൈകാര്യം ചെയ്തോളാം. ചേടാ, എന്റെ പൊന്നു ഏട്ടാ, ഉച്ചക്കത്തേക്ക് ഒരു സാമ്പാർ ഉണ്ടാക്കാൻ പോവാ, എന്താ വേണ്ടേ? ഏട്ടന്റെ ഒരു കാര്യം. Yeah.
ഹലോ. എന്താ അർച്ചന ഇത്? നീ കുറച്ചുകൂടി ശ്രദ്ധിക്കണ്ടേ? ശാലിനിക്ക് സംശയം തോന്നിയിട്ടുണ്ട്. നീ ഒന്ന് പുറത്തേക്കൊന്നേ, ശാലിനിക്ക് ചെല്ല. നീ കുറച്ചുകൂടെ ശ്രദ്ധിക്കണ്ടായിരുന്നോ? ശാലിനിക്ക് ചെറിയ സംശയം തോന്നുന്നുണ്ട്. എന്തിന്? ആ പച്ചമാങ്ങ തിന്നതിനാണോ? പച്ചമാങ്ങ ഗർഭിണികൾ മാത്രമാണോ കഴിക്കാറുള്ളത്? നമ്മുടെ നാട്ടിലെ രീതികൾ വെച്ച് നോക്കുമ്പോ മാത്രമല്ല, സത്യം ശാലിനെ സംശയിക്കുന്ന തന്നെയാണല്ലോ. നമ്മളെ ശ്രദ്ധിക്കാനുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം. ഒരപകടം സംഭവിച്ചിട്ട് പിന്നെ കരഞ്ഞിട്ട് കാര്യമുണ്ടോ? അത് ശരിയാ. പക്ഷെ ഒരു സംശയം, ഈ ചിന്ത എന്താ എന്റെ കാര്യത്തിൽ തോന്നാതിരുന്നത്? അങ്ങനെ തോന്നിയിരുന്നെങ്കിൽ എനിക്ക് ഈ പ്രായത്തിൽ പച്ചമാങ്ങ തിന്നേണ്ടി വരില്ലായിരുന്നല്ലോ. എന്റെ ശ്രദ്ധയിൽ പെട്ടിട്ട് തെറ്റ് ചൂണ്ടിക്കാണിച്ചതേയുള്ളൂ. അതിന് അർച്ചന എന്നെ കുറ്റപ്പെടുത്തണ്ട. ആര് കുറ്റപ്പെടുത്തി? നഷ്ടപ്പെട്ടത് മുഴുവൻ എനിക്കല്ലേ. എന്റെ ജീവിതം പോയില്ലേ? ജോലി അടക്കം എല്ലാം പോയി. എന്നിട്ടും മനസ്സിൽ തോന്നുന്നത് പറയാൻ എനിക്ക് അവകാശമില്ലെന്ന് പറഞ്ഞാൽ കഷ്ടമാ. പിന്നെ ഞാൻ തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞത് എന്ത് തെറ്റാ ഞാൻ ചെയ്തത്? എനിക്ക് ഇഷ്ടമുള്ളൊരു സാധനം ഞാൻ കഴിച്ചത്. എന്റെ അവസ്ഥ അറിയാലോ? ഈ അവസ്ഥയിലുള്ളൊരു സ്ത്രീക്ക് എന്തെല്ലാം സൗകര്യങ്ങൾ കിട്ടുമെന്നും അറിയാലോ. എനിക്കതൊന്നും കിട്ടുന്നില്ല. എനിക്കതിലെ പരാതിയില്ല. പക്ഷേ ചേച്ചിക്ക് സംശയം തോന്നുന്നു പറഞ്ഞ് എന്റെ കൊച്ചു കൊച്ചാഗ്രഹങ്ങൾ പോലും അടക്കി വെക്കാന്ന് പറഞ്ഞ അതെന്നോടും എന്റെ വയറ്റി വളരുന്ന കുഞ്ഞിനോടും ചെയ്യുന്ന ക്രൂരതയാ. അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. എന്താഗ്രഹം തോന്നിയാലും നമുക്കത് സാധിക്കാം. എന്നോട് പറഞ്ഞാ മതി, ഞാൻ നടത്തിത്തരാം. ഞാൻ പറയാതെ എന്നെ നിർബന്ധിച്ച് നടത്തിയ ഒരാഗ്രഹം നമ്മുടെ കല്യാണം. അതാ എന്നെ ഈ കുഴപ്പത്തിലാക്കിയത്. ദയവേത്, ഇനിയെങ്കിലും എന്നെ ഒന്ന് തനിച്ചു വിട്ടാ മതി. ഒരാഗ്രഹങ്ങളും നടത്തി തരണ്ട. ഞാൻ എങ്ങനെയെങ്കിലും ഒന്ന് ജീവിച്ചു പോയിക്കോട്ടെ. എന്തിനാ അർച്ചന എന്നോട് ഇത്രയും വെറുപ്പ് കാണിക്കുന്നത്? ഇത്രയും വെറുപ്പ് കാണിക്കാൻ ഞാൻ എന്നോട് എന്ത് തെറ്റാ ചെയ്തത്? നമ്മൾ ഈ വിഷയം എത്ര തവണ ചർച്ച ചെയ്തതാ. ഞാൻ പറയുന്നത് മേജർക്കും മേജർ പറയുന്നത് എനിക്കും മനസ്സിലാവുന്നില്ലെന്നാ വീണ്ടും വീണ്ടും ഇതെന്നെ ചോദിക്കുമ്പോ എനിക്ക് തോന്നുന്നത്. മേജർ സാറേ, നമ്മളിപ്പോ ബന്ധമില്ലാത്ത രണ്ട് സ്വതന്ത്ര വ്യക്തികളാ. അതുകൊണ്ട് പരസ്പരം ഇഷ്ടപ്പെടാനുള്ള അത്ര സ്വാതന്ത്ര്യം പരസ്പരം വെറുക്കാനും ഉണ്ട്. മിനിമം എനിക്കെങ്കിലും അതുണ്ട്. എന്റെ മാത്രം തെറ്റലിൽ കൂടി അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുത്തതാ. എന്നിട്ടും എന്നിട്ടും എന്നെ ഇങ്ങനെ ക്രൂശിക്കുന്നത് കാണുമ്പോഴാ. സ്നേഹത്തോടൊരു വാക്ക് വേണ്ട, ഒരു നോട്ടം അതെങ്കിലും എന്നോട് കാണിച്ചുകൂടെ. ഇനി അതൊന്നും വേണ്ട, സ്നേഹിക്കണ്ട, വെറുക്കാതിരുന്നുകൂടെ. വെറുക്കാതിരിക്കുക എന്ന് പറഞ്ഞ എന്നെ സംബന്ധിച്ചിടത്തോളം സ്നേഹിക്കുക എന്ന സ്നേഹിക്കാൻ എന്തായാലും എനിക്ക് പറ്റില്ല. അപ്പൊ പിന്നെ വെറുക്കാനല്ലേ എനിക്ക് പറ്റൂ? മാത്രമല്ല ഈ സാഹചര്യത്തിൽ അത് തന്നെ നല്ലത്. എന്നായാലും നമ്മൾ പിരിയാനുള്ളവരല്ലേ. അന്നേരം വേദന തോന്നാതിരിക്കാൻ വെറുക്കുന്നത് തന്നെയാ നല്ലത്. നമ്മൾ പിരിയുമെന്ന് ആരാ പറഞ്ഞു? ഒരിക്കലും നമ്മൾ പിരിയില്ല. അതിനല്ലല്ലോ നമ്മൾ ഒന്നിച്ചത്. ഇനി കുട്ടിയോടെ ആയിക്കഴിഞ്ഞാ എങ്ങനെ പിരിയുമെന്ന് അർച്ചന പറയുന്നേ? പിരിയാൻ പറ്റൊരു ബന്ധമല്ലല്ലോ നമ്മൾ തമ്മിൽ. അതൊക്കെ മേജർ സാറിന്റെ ഓരോ വ്യാമോഹങ്ങളാ.
ഇതൊരിടവേള മാത്ര. ഈ കൂടിക്കാണലും ഈ താമസവും ഇതൊക്കെ അവസാനിക്കും. ഓരോ കൂടിക്കാഴ്ച അവസാനിക്കുന്നത് വേർപാടിലാണെന്ന് കേട്ടിട്ടില്ലേ? തീർച്ചയായും ഇതും അവസാനിക്കും. അത് ചിലപ്പോൾ ഇന്നാവാം, നാളെ ആവാം, ഒരാഴ്ചയോ ഒരു മാസമോ കഴിഞ്ഞിട്ടാവാം. പക്ഷെ പിരിയും. ഇന്ന് പച്ചമാങ്ങ, നാളെ മറ്റെന്തെങ്കിലും, ഇനി ഇതൊന്നും അല്ലെന്ന് തന്നെ വെക്കുക. മൂടി വെക്കാൻ പറ്റുന്നൊരു രഹസ്യമാണോ ഞാൻ ചുമന്നുകൊണ്ട് നടക്കുന്നത്? ഇന്നായാലും ചേച്ചി സത്യം അറിയും. അതിനു മുമ്പ് ഞാൻ രക്ഷപ്പെട്ടേ പറ്റൂ. നീ എവിടെ പോയാലും ഞാനും വരും. നമുക്ക് നോക്കാം. ഞാൻ പോകുന്നത് നിങ്ങൾക്ക് ആർക്കും കണ്ടുപിടിക്കാൻ പറ്റാത്ത ഒരിടത്തേക്കായിരിക്കും. വെറുതെ വാശി കാണിക്കരുത്. ഒരു വാശിയില്ല, ഞാൻ ചെയ്യുന്നത് ത്യാഗമാണ്. മേജർ സാറിന്റെ കുടുംബം രക്ഷപ്പെടുത്താനുള്ള ത്യാഗം. അതിന്റെ വില എത്രയാണെന്നൊന്നും മനസ്സിലാക്കണമെന്നുള്ളതാ എന്റെ അപേക്ഷ. എന്റെ സ്ഥാനത്ത് വേറെ ഏതൊരു സ്ത്രീ ആണെങ്കിലും ഇങ്ങനൊന്നും മാറത്തില്ല എന്നും മേജർ ഓർക്കണം. ആ ഓർമ്മയുണ്ടെങ്കിൽ എന്നെ ഇങ്ങനെ ശല്യം ചെയ്യാൻ വരില്ല. എനിക്ക് വേണ്ടായിരുന്നു. ഏയ് സാരമില്ല, ഇടയ്ക്കൊക്കെ ഒരു ജ്യൂസ് കുടിക്കുന്നത് നല്ലതാ. കുടിച്ചോ. അർച്ചന ഭർത്താവുമായിട്ട് പിരിഞ്ഞിട്ട് ഇപ്പൊ എത്ര കൊല്ലമായി? 4 കൊല്ലമായി കാണും. അപ്പോ പിന്നെ നിങ്ങൾ കണ്ടിട്ടേ ഇല്ല? കണ്ടിട്ടൊക്കെ ഉണ്ട്, പക്ഷേ അതൊക്കെ വഴക്കിടാൻ വേണ്ടിയായിരുന്നു. ദേവേദ് അതൊന്നും പറയലേ, ഞാൻ ഓർക്കാൻ പോലും ഇഷ്ടപ്പെടാത്ത കഥകൾ അതൊക്കെ. അർച്ചനയ്ക്ക് വേണമെങ്കിൽ വേറൊരു കല്യാണം കഴിക്കായിരുന്നു. എന്തിന്? ഈ ഒറ്റയ്ക്കായ അവസ്ഥ ഒഴിവാക്കായിരുന്നല്ലോ. എനിക്കിഷ്ടമായ ഏകാന്തത. ഒന്നോർത്ത ഒറ്റയ്ക്കാവുന്നത് തന്നെയാ നല്ലത്. അതിനോട് എനിക്ക് യോജിപ്പില്ല. എന്തൊരു ബോറായിരിക്കും ജീവിതം, ഞാൻ അനുഭവിച്ചിട്ടുള്ളതല്ലേ. ഓരോരുത്തർക്ക് ഓരോ ഇഷ്ടം. ഒന്ന് ശരി വേറൊന്ന് തെറ്റെന്നൊന്നും പറയാൻ പറ്റില്ല. പറ്റോ? അത് ശരിയാ. അല്ല, ഇപ്പൊ ടീച്ചർക്ക് ഇഷ്ടം പച്ചമാങ്ങയാ, എനിക്കാണെങ്കിൽ അത് തീരെ ഇഷ്ടമല്ല എന്ന് കരുതി പച്ചമാങ്ങ കഴിക്കുന്നത് മോശമെന്ന് പറയാൻ പറ്റുമോ? ആ ജ്യൂസ് കുടിക്ക. ഇത് എന്തിന്റെ ജ്യൂസാ? പൈനാപ്പിളിന്റെ. ഗർഭിണികൾക്കൊഴിച്ച് ബാക്കി എല്ലാവർക്കും പൈനാപ്പിൾ ജ്യൂസ് കുടിക്കുന്നത് നല്ലതാ.
ഈ വിശേഷമുള്ളവര് കഴിച്ച അലസുന്ന പ്രായമുള്ളവര് പറയാറ്. എനിക്ക് വേണ്ട. അതെന്താ? എനിക്ക് പൈനാപ്പിൾ ഇഷ്ടമല്ല. അത് നുണ. അല്ല, നുണയല്ല, ഞാൻ കഴിക്കാറേ ഇല്ല. നല്ല പുളിയുള്ള പച്ചമാങ്ങ കഴിക്കുന്ന ആളാ, എന്നിട്ടാ പൈനാപ്പിൾ ജ്യൂസ് ഇഷ്ടമല്ല എന്ന് പറയുന്നേ. ഞാൻ ഉണ്ടാക്കി തന്നതല്ലേ, ഇത്തവണത്തേക്ക് കഴിക്ക. ഒറ്റ വലിക്ക് കുടിച്ചാ മതി, വിശേഷമൊന്നും ഇല്ലല്ലോ. പിന്നെന്തിനാ കുടിക്കാൻ പേടിക്കുന്നേ? Thank you.